സംസ്ഥാനത്തെ സഹകരണ ബാങ്കുകൾക്ക് നബാർഡ് അയച്ച സർക്കുലറിലാണ് എല്ലാതരം വായ്പകളും റദ്ദാക്കണമെന്നും നിക്ഷേപങ്ങൾ സ്വീകരിക്കരുതെന്നുമുള്ള നിർദ്ദേശങ്ങൾ ഉള്ളത്. സംസ്ഥാനത്തെ 1600 പ്രാഥമിക സഹകരണ സംഘങ്ങളെയും ലക്ഷക്കണക്കിന് കർഷകരെയും ഇത് സാരമായി ബാധിക്കും. പ്രാഥമിക സഹകരണ ബാങ്കുകളിലെ ആസ്തി, ഓഹരികൾ എന്നിവ ജില്ലാ സഹകരണ ബാങ്കുകളിലേക്ക് മുഴുവനായി മാറ്റണമെന്നും സർക്കുലർ നിർദ്ദേശിക്കുന്നു. പ്രകാശ് ഭക്ഷി കമ്മീഷന്റെ ഈ നിർദ്ദേശം കാർഷിക പ്രതിസന്ധി മൂലം നട്ടം തിരിയുന്ന കർഷകർക്ക് ഏൽപ്പിക്കുന്ന പ്രഹരം ചെറുതാകില്ല. പ്രാഥമിക സഹകരണ സംഘങ്ങളുടെ പ്രവർത്തനത്തെയും ഇത് തകിടം മറിക്കും. നബാർഡിന്റെ തീരുമാനത്തിലൂടെ പ്രാഥമിക സഹകരണ ബാങ്കുകൾക്ക് കൃഷിക്കാരന് ലോൺ കൊടുക്കാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് വരികയാണ്. അതുകൊണ്ട് തന്നെ അത് കൃഷിക്കാരനെ സംബന്ധിച്ച് ഒരു വലിയൊരു കനത്ത തിരിച്ചടിയായി മാറും, വയനാട് ജില്ലയെ സംബന്ധിച്ച് പ്രത്യേകിച്ചും. അതേസമയം നബാർഡിന്റെ സർക്കുലർ അംഗീകരിക്കേണ്ടതില്ലെന്ന് സംസ്ഥാന സഹകരണ ബാങ്ക് മാനേജിംഗ് ഡയറക്ടറുടെ സർക്കുലർ വ്യക്തമാക്കുന്നു. സർക്കാരിൽ നിന്നോ സഹകരണ സംഘം രജിസ്ട്രാറിൽ നിന്നോ നിർദ്ദേശം ലഭിക്കും വരെ നബാർഡിന്റെ സർക്കുലറിന് പ്രസക്തിയില്ലെന്നുമാണ് സഹകരണ ബാങ്ക് മാനേജിംഗ് ഡയറക്ടറുടെ സർക്കുലർ ചൂണ്ടിക്കാട്ടുന്നത്. എന്നാൽ ഇക്കാര്യത്തിൽ കേന്ദ്ര സർക്കാരിനോ നബാർഡിനോ മാത്രമേ അന്തിമ തീരുമാനമെടുക്കാനാവൂ എന്ന് ചൂണ്ടിക്കാണിക്കപ്പെടുന്നു. നബാർഡ് സർക്കുലർ സംബന്ധിച്ച ആശങ്ക ദൂരീകരിക്കത്തക്ക നടപടി സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നില്ലെന്നും ആക്ഷേപമുണ്ട്. കർഷക ആത്മഹത്യ വ്യാപകമായ വയനാട്ടിൽ പ്രാഥമിക സംഘങ്ങളുടെ പ്രവർത്തനമാണ് ഒരു പരിധിവരെയെങ്കിലും ചെറുകിട കർഷകരെ താങ്ങി നിർത്തിയിരുന്നത്. എന്നാൽ നബാർഡിന്റെ പുതിയ തീരുമാനം കാർഷിക മേഖലയുടെ നട്ടെല്ലെടുക്കുമെന്നാണ് വിദഗ്ധ അഭിപ്രായം. എസ് വിനേഷ് കുമാർ, വയനാട്, ഇന്ത്യാ വിഷൻ.